യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4:26 തിരുവചനമാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. ദുൽഖർ സൽമാൻ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ചിത്രമാണ് കലി. അതിൻ്റെ ഇതിവൃത്തം വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഈ കോപം അവന് വിനയായിത്തീരുന്നു എന്ന സംഭവം വിവരിക്കുന്ന ഒരു ചിത്രമാണ്. ആ സിനിമയുടെ അവസാനം നായകൻ കോപിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി ആ സിനിമ അവസാനിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷമിക്കുവാനുള്ള ജീവിതമാണ്. നമുക്കറിയാം, കോപം എന്ന് പറയുന്നത് ഒരു മൂലപാപമാണ്. മറ്റു പല പാപങ്ങൾക്കും കാരണമായി നമ്മിൽ നിലനിൽക്കുന്ന ഒരു പാപമാണ് കോപം. ഈ കോപം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. മറ്റ് വലിയ അപകടങ്ങളായ പാപങ്ങളിലേക്ക് നാം വീഴുവാൻ ഈ കോപം കാരണമാകാറുണ്ട്. അതുപോലെ നമ്മുടെ നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും തകരുന്നതിനും ഈ കോപം കാരണമാകാറുണ്ട്. ചില കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് അടിസ്ഥാന കാരണമായി നിലകൊള്ളുന്നതും ഈ കോപം തന്നെയാണ്. ഇതിനെതിരായിട്ടുള്ള പുണ്യമാണ് ക്ഷമ. ആ ക്ഷമയാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ അഭ്യസിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്, നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും അപ്രതീക്ഷിതമായി ദേഷ്യപ്പെടുവാൻ ഇടയാകാറുള്ള ബലഹീനരായ മനുഷ്യരാണ്. ഇവിടെ പൗലോസ്ലീഹ പറയുക, നിങ്ങൾ ദേഷ്യപ്പെടുവാൻ സാധ്യതയുണ്ട്, എന്നാൽ ആ കോപം ഒരിക്കലും സൂര്യൻ അസ്തമിക്കുന്നതുവരെയും നീണ്ടുപോകരുത്. എന്ന് വെച്ചാൽ, ഒരു ദുർബല നിമിഷത്തിൽ കോപിക്കുവാനിടയായി, അത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ വ്യക്തിയോട് അനുരഞ്ജനപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം എന്ന ഒരു സന്ദേശം ഈ വേദഭാഗം നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് തകർക്കുവാൻ ഈ കോപത്തിന് വളരെ പെട്ടെന്ന് കഴിയും. നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരികെ കൊണ്ടുവരുവാൻ, അതിലൂടെ വരുന്ന നഷ്ടം നികത്തുവാൻ പലപ്പോഴും കഴിയാതെ വരാറുണ്ട്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ക്ഷമയോടെയാണ് കാര്യങ്ങളെ കാണുക? പലപ്പോഴും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനാണോ ഞാൻ? എങ്കിൽ ഇന്ന് മുതൽ ഞാൻ ആ ഒരു ദുശീലത്തെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ പരിശ്രമിക്കുമെന്നൊരു തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാര രീതിയും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഇതിന് ചേർന്ന വിധത്തിൽ ക്രമീകരിക്കുവാൻ, എല്ലാവരോടും ക്ഷമയോടെ കാണുവാൻ, എന്നെപ്പോലെ തന്നെ ബലഹീനനാണ് അപരൻ എന്ന ചിന്തയോടെ എല്ലാ കാര്യങ്ങളെയും കാണുവാൻ നമുക്ക് പരിശീലിക്കാം. അതുവഴി പലപ്പോഴും കോപിക്കാമെന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.